മൂത്താപ്പ. ആ, ഞാൻ കൊറേ നേരായി ചോറുന്നിട്ട്. ആ മൂത്താപ്പ, ഇറങ്ങാനായിക്കണേ. ഒക്കെ നല്ല പെൺകുട്ടി സമാധാനമായിട്ട് പോയിട്ട് വാ. ശരി, പോയിട്ട് വാ കേട്ടോ. സമാധാനമായിട്ട് പോയിട്ട് ചെന്നിട്ട് വിളിച്ചു. സിഗരറ്റും കാര്യങ്ങളൊക്കെ ആണുങ്ങള് വലിച്ചതന്നെ. ആ കാര്യത്തിലൊന്നും ചേട്ടാ അവിടെ നിൽക്കണ്ട. സിഗരറ്റിന്റെ സ്മെല്ല് ഉണ്ടായിട്ടേ എനിക്ക് പറ്റണില്ല. എന്തിനീ സിഗരറ്റ് ഇങ്ങനെ വലിക്കണേ? വലിക്കാതിരുന്നൂടെ? അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്നോട് ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ എൻ്റെ സ്വന്തം കാര്യങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മതി. ഇതെവിടെ പോയി പറയാതെ? Thank you.
രാവിലെ തന്നെ മനുഷ്യന്റെ മുന്നിൽ ചൂലും കണ്ടാ നിക്കണേ. ഞാൻ അങ്ങനെ പല സ്ഥലത്തും പോകും, അതൊന്നും വെച്ച് നോക്കാൻ നിൽക്കണ്ട. അങ്ങനത്തെ ഒരു കാര്യത്തിൽ ചേടാപ്പെടാൻ നിൽക്കണ്ട. എന്നോട് ഞാൻ പറഞ്ഞു അല്ല, ഈ ഭർത്താക്കന്മാരെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചൂടന്മാരാണ്. എന്തപ്പോ ഇത് ആരോടൊന്ന് ചോദിക്കുക? ഇപ്പൊ എളാമാനോട് ഇങ്ങനെയൊന്നുമല്ല. പിന്നിപ്പൊ കാക്കാര് ഓരൊക്കെ വേറെ പോയതിന് ശേഷം കിട്ടിയോണ്ട് ഓരോതും ഒന്നും അറിയണില്ല. ആരോടൊപ്പം ഒന്ന് ചോദിക്കുക. സജിനാനൊന്ന് വിളിച്ച് നോക്ക്. ഓള് കല്യാണമാണല്ലോ ഇപ്പം നമ്മളടി കഴിഞ്ഞ്. ഓളിന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, വിളിക്കണമെങ്കിൽ ഇപ്പം ഇനി ഫോണ് വേണ്ടേ? അത് മേശപ്പുറത്താണ് ഇന്നലെയൊക്കെ വെച്ച, അവിടെ ഉണ്ടാവും. പോയി നോക്കാം. ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും ഒന്ന് വേഗം വിളിച്ചു നോക്കട്ടെ. ഉള്ള നമ്പർ അപ്പൊ പിന്നെ കാണാതെ അറിയുള്ളൂ. മറ്റുള്ള നമ്പറൊന്നും അറിയൂല. അതൊക്കെ ഇനി വടാമക്ക് വരുമ്പോ വേണം ഓരോ നമ്പറൊക്കെ മേടിക്കാൻ. ഹലോ, ഹലോ, സജിനി അല്ലേ? ആ എടി, ആ കല്യാണൊക്കെ കഴിഞ്ഞു. ആ എടേ, കുഴപ്പമൊന്നുമില്ല. ഇജെന്ത് വരാഞ്ഞി? ഏ കുട്ടീനേറ്റോ? എന്തേ പനി? ആ പിന്നെ ലാസ്റ്റത്തെ നമ്പർ മാത്രം ഓർമ്മയില്. ഇങ്ങനെ ഒരു അഞ്ചാണോ ആറാണോ, പിന്നെ നോക്കുമ്പോളാ മനസ്സിലായത് ആറാണ്. അപ്പൊ ഒരു ഊഹത്തിൽ ഇങ്ങനെ അടിച്ചു നോക്കിയ. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് എല്ലാരും വരും. അപ്പൊ വേണം നമ്പറൊക്കെ ഒന്ന് ഇവിടെ ഇത് വെക്കാന്. ഇല്ലടി, ഫോണൊന്നുമില്ല. വാങ്ങി തരും, ഇക്കാരും അറിയില്ല. പിന്നെ ഞാൻ നോക്കിയ അപ്പൊ ടൈം ഉണ്ടായിട്ടില്ല. ഞാൻ ഉമ്മ കുളിക്കാൻ കയറിക്കണം. ഓരോരുത്തർ ഇങ്ങനെ വന്നും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തിനാന്ന് വിളിച്ചത്? പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. തിരക്ക. ആ പിന്നെ എന്താണെടി, എൻ്റെ ഭർത്താവ് എങ്ങനെയടേ? ചൂടന ചൂടായിക്കൊണ്ടാണോ? എനിക്കാണെ വീട്ടിൽ നിന്ന് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടുമില്ല. പിന്നെ എന്താണ്, എവിടെ പോയി, എവിടേക്ക പോയത്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായി ഉറപ്പായിട്ടാണ് പറയണത്. അതിനെ ഈ അറിയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണോ എൻ്റെ മാപ്പിളൊക്കെ? ആ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഡീ, ഇന്നലെ രാത്രിയൊന്നും എന്നെ കുറേ നേരം ഉറങ്ങാൻ വിട്ടിട്ടില്ല. എങ്ങനെ ഞാൻ എന്നോടിപ്പോൾ അത് പറയാന്ന് എനിക്കറിയില്ല. മൃഗത്തിനെ പോലെ ഇടേ മൂപ്പര പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ പുതിയ ഒരാളാണ് എന്നുള്ളൊരു വിചാരമൊന്നും മൂപ്പരിക്കില്ല. അങ്ങനെ ഇപ്പം എനിക്ക് എന്നോട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതിലേറെ ഇനി എനിക്ക് എന്നോട് പറഞ്ഞുതരാൻ പറ്റൂല. എനിക്ക് മനസ്സിലായടി ഞാൻ പറഞ്ഞ് പറയുമ്പം തന്നെ മിഞ്ഞാന്നൊന്നും കല്യാണമായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ മിഞ്ഞാന്ന് രാത്രിയൊന്നും. എന്നിട്ട് ഇന്നലെ ഒക്കെ കുറേ 3:30 ഉറങ്ങുമ്പം മൂപ്പരൊരു എന്താ പറയൊരു അങ്ങനെയാണോ എൻ്റെ മാപ്പിളൊക്കെ? എനിക്ക് അറിയില്ല ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെ ചൂടായി കൊണ്ടും ഞമ്മളെ പിന്നെ ഒരു പാവനെ പോലെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയാണ് ഇടയി ജീവിതം. എനിക്കറിയില്ല. അല്ലേ, എൻ്റെ ഇഷ്ടത്തിനോ? എടി ഇതൊന്നും പറയാനും പറ്റില്ല. ആടി ഇപ്പൊ തന്നെ അങ്ങനെയാണ്, ഇപ്പൊ തന്നെ അങ്ങനെയൊക്കെയാടി. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്ത്, ഇന്നലല്ലേ കല്യാണം കഴിഞ്ഞ്? ഇപ്പൊ എന്റെ നിർബന്ധത്തിലാണ് എന്റെ കല്യാണം കഴിഞ്ഞത് തന്നെ. ഇനി ഞാന് ഓല് വരുമ്പോ എങ്ങനെയാടി ഓല് കൂടെ പോവുക? എന്താ ചിങ്ങനെ പറയുന്നു? എന്റെ വിചാരം എന്താണെന്നറിയോ? ഇങ്ങനെ തന്നെയാണ് മാപ്പിളാരി എന്ന് പറയണത്. ഇങ്ങനെ തന്നെയാണ് നടി എന്റെ വിചാരം. കാരണം എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയാം? ആരോടാ ഞാൻ പറയാം? രാത്രിയൊക്കെ മൂപ്പര് എൻ്റെ അടുത്ത് പെരുന്ന് പറയത്. എന്നാ എൻ്റെ വിചാരം അങ്ങനെയാണ് എന്നാണ്. അങ്ങനെയൊന്നും അല്ലല്ലേ. ഇന്നിപ്പോ രാവിലെ ഞാൻ എണീച്ച് നോക്കുമ്പോൾ അത് കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ അടിച്ചു വരുന്നപ്പോ വരുന്നുണ്ട്. അപ്പൊ ചൂലുകൊണ്ട് മുന്നിൽ തന്നെ നിക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു എവിടെ പോയതാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും വെച്ചറിയേണ്ട കാര്യമല്ല, അതൊന്ന് ഞാൻ പറഞ്ഞേക്കണം എന്നോട് എന്നൊക്കെ പറഞ്ഞു. ആടേ അങ്ങനെയൊന്നും അല്ലേ. ഞാൻ എന്തായാലും ഏളാമ വരുമ്പോ പറഞ്ഞു കൊടുക്കട്ടെ.
എന്നിട്ട് ഞാൻ പറ്റുകയാണ് ഞാൻ ഓരോപ്പം പോകും, പോകുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂല ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്നെ തെട്ടിച്ചത്. അങ്ങനെ പറഞ്ഞ കേക്കു പിന്നെ ഞമ്മളൊക്കെ പറഞ്ഞ പോലെ ആടി നോക്കട്ടെ എന്നാലും. ആ അപ്പം അങ്ങനെയൊന്നും അല്ലേ, എൻ്റെ വിചാരം അങ്ങനെയാണ് നടി ജീവിതം എന്നൊക്കെ പറഞ്ഞാല്. ആ ശരി, ആ എനിക്കും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു നോക്കൂലേ ഏട്ടത്തിയാളോ. ആ അമ്മ ഏട്ടത്തിയാൽ എനിക്കൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ലടി എൻ്റെ അവസ്ഥ എനിക്ക് അറിയൂലേ. ശരി എടി എന്നാല് ഞാൻ പിന്നെ വിളിക്കട്ടോ. ആ ശരി. കുറച്ചോണി ഇനി എന്താ ചെയ്യാം, ഇങ്ങനെയൊന്നും അല്ലോലോ ജീവിതം. എളാമ വരുമ്പോ ഇനിയിപ്പോ എളാമാനോടല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാ ഞാൻ ഇതൊക്കെ എളാമാന്റെ മുന്നിൽ മൂപ്പരിക്ക് രാത്രി ഇങ്ങനത്തെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു എനിക്കറിയൂല. ഒരു മൃഗത്തിന്റെ മൈരാണെന്നൊക്കെ ഞാൻ എങ്ങനെയാ ഞാൻ എളാമാന്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റുറപ്പേ. എനിക്ക് വയ്യ.